ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് വരുന്നത്, കുറച്ചല്ല ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട്. പിന്നെ അത് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഒരു കാതുകുത്തൽ ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്ക് സെക്കൻഡ് കുത്തൻ പറഞ്ഞു. അപ്പം പിന്നെ ഷോപ്പിൽ നിന്ന് എന്ത് ചെയ്തു, സാധനം ഹോളായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്, ഇവിടുന്ന് ഫുള്ള് നോക്കാന്നുള്ള. പിന്നെ ആ കിട്ടിയ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഇങ്ങനെ എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങാണ് നടത്താം. പിന്നെ ബാക്കി നമ്മളെ ഏൽപ്പിക്കണം. ഇതാണ് ഐറ്റംസ്, ഇത് നമ്മുടെ ആയുധം. ഇങ്ങനല്ലേ മോളിട്ട് പഠിക്കുക, അതൊക്കെ ഹരല്ലേ. മൂക്കോ മൂക്കല്ല, മൂന്ത കുത്തുവാണെങ്കിൽ മൂക്കൊക്കെ തന്നെ തന്നെ കുത്ത. മൂക്കോ മൂക്ക് കുത്തണാ, ഇന്നിരിക്കി. സ്റ്റോൺ എടുത്തോ, ഇതാണ് അത്, ചെറിയ സ്റ്റോണില് കളറുള്ളത്, പച്ച മഞ്ഞ നീല. ഇത്ര വലിപ്പൊന്നും വേണമെന്ന് ഞാൻ ചോദിച്ചത്, അത് വലുത്. അതല്ല സെക്കൻഡ് കുത്തണ വൈറ്റ് ഉണ്ട് ഇതില്. ഇതാ ചെറുത്, അതന്നെ സെക്കൻഡിന്. അത് മതി, കമ്മല അത് ചങ്കി ബാക്കിൽ വരുന്നത് ഇതാ വരിക. പിന്നെ മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ ഉണ്ട്, ബ്ലോക്ക് ചെയ്താണ് കേറി കെടുക്കാൻ തിരിക്കണ പരിപാടി ഉള്ളത്. അല്ലല്ല സെക്കൻഡിന് ഞാൻ എടുത്തു കൊടുക്കല്, ഈ ഐറ്റം ആണ് ഞാനൊക്കെ മതിയെങ്കിൽ ചോദിച്ചു. നക്ഷത്ര ഇത് ചിലപ്പോ ചെറുത് മതി, എന്താണ് എടുത്തതിന്റെ ബാലൻസ് ആണ്. ഇതാണ് അതിന്റെ വലുപ്പം, ഇത്ര വലുപ്പുണ്ടാവും അതിന്റെ ഫ്രണ്ട്. നബ്ബനെ പോലത്തെ ഉള്ളവനാണ് നമ്മളെ വീഡിയോ ഇങ്ങനെ ഡിലാവുള്ള കാര്യം. ഒരു ഉത്തരവാദിത്തം ഇല്ല, ഒരു ഉന്മേഷമില്ലാത്ത. ഇൻകത്താ നിർബന്ധം കുത്താന്, വെറുതെ വീഡിയോ തുടങ്ങി പോയി, മര്യാദ വന്നാ കുത്തും ഞാൻ. പേടിച്ചു കിട്ട, അതൊക്കെ പേടിച്ച് നുസ്ലും പൊള്ളിയാടിക്കണ വേദന പോലും. ഫ്ലോപ്പാവോ കണ്ടന്റ് എടുത്തിട്ട് അവസാനം മുഞ്ചസ്യാവോ. അങ്ങനെ നമ്മൾ പേടിച്ച് പിന്മാറിയ മോളിറ്റി കാരണം നമ്മൾ എന്ത് ചെയ്തു, കാതുകുത്തൽ പരിപാടി ക്യാൻസൽ ആക്കിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം വേറെ സെർച്ച് ചെയ്യാം. എന്ത് വേണ്ട, അത് പറ്റില്ല, പേടിച്ചിട്ട് കുത്താനെന്തിനാ ശരി. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യാം. അത് കേട്ടിട്ട് ഒരു മിനിറ്റ് അതൊക്കെ രണ്ടാമത്തെ കാര്യല്ലേ, ആ പോണ എന്താണ്. ഓ മിറർ ഇവിടെ നിക്കടി, ഇട്ടിട്ടില്ലല്ലോ, അടങ്ങി അടങ്ങി നിക്കേ. ഇളക്കി സൈഡിൽ വരെ തട്ടിയ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലട്ടാ. അടങ്ങി നിക്കേ, പെണ്ണയാളം അടിച്ചിട്ടൊന്നുമില്ല, വെച്ചിട്ടാണ് അടിച്ചാനെ. രണ്ടും പോയവർക്ക് കുത്താൻ അറിയാന്നുള്ളതാണ് എന്റെ പേര്. കറക്റ്റ് സ്ഥലത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ
രണ്ടാളും ഞാൻ അടിക്കും. അള്ളൊന്ന് പോരെന്ന് വെച്ചാൽ വലിയ രീതിയില് രണ്ടെണ്ണം അടിക്കാൻ വെക്കണം. ഇളകരുതേട്ടാ. എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ ആയിരുന്നു നിന്നെ ഞാൻ കുന്നേനെ പട്ടി. ഇങ്ങോട്ട് വരാൻ പറ, എനിക്ക് വേറെ പണി. സ്റ്റോൺ അടുത്ത് ചെറുതിടണം. ഞാൻ ഇരുന്നോ ഇതൊരു മാസം ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. ഒരു മാസം അങ്ങനൊന്നുമില്ല. എനിക്ക് അറിയപ്പെടും എന്തായാലും തുടങ്ങിയാ പിയാടി. അവിടെ കരുതിട്ടാ. ഓക്കെ വേദനയില്ലാതെ കാതുത്തുന്ന കുത്തുന്ന ആൾക്ക് വേദന ഉണ്ടാവില്ല, പക്ഷെ കുത്തു കൊള്ളുന്ന ആൾക്ക് വേദന. ചില സമയത്ത് ഇവിടെ എങ്ങനെയാണ് കിട്ടുള്ളത്, അങ്ങനെ ഞാൻ ലാസ്റ്റ് കാണിച്ചു. ഇവിടെ നമ്മളെ കലാപരിപാടി കഴിഞ്ഞിരിക്കുന്നു. കാണിച്ച മുളും എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കമോൺ ഇവിടെ. ഇതല്ല കാത്. അതിന് സ്റ്റോൺ എന്ത് ചെയ്തോ, അതിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിന്റെ ഫ്രണ്ട് ഇല്ലേ, അത് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് മാത്രം തിരിച്ച് രണ്ട് സൈഡ് ഹോൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട്. അതേ നല്ല ചെറിയത് എടുക്കണമെന്ന്, അപ്പനക്ക് വലുത്തെടുക്കണമെന്ന് വാസി. അതിന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ പോയി ചെറുതിടാം. അങ്ങനെ അല്ല, കുറച്ച് ഞാൻ മാറും. അങ്ങനെ അപ്പോ അങ്ങനെ അതൊരു ഇതിപ്പോ എത്ര, രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഉണ്ടാവോ? ആ അത്രയൊക്കെ ഉണ്ടാവും. പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ കാര്യങ്ങൾ ഒരു കണ്ടന്റ് എന്നുള്ള സംഭവം അങ്ങനെ ഉണ്ട് കിട്ടണില്ല. ആ അപ്പൊ ഒരു മടികടി കയറുമ്പോ അങ്ങനെ കുറെ ആൾക്കാരെ വീഡിയോ എന്തോ ഇല്ലേന്നുള്ള ചോദിക്കണ്ട. എന്തിയെ അത് ആവശ്യമൊന്നുമില്ല. പിന്നെ 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 എന്താ നമ്മള് പറഞ്ഞ, ആ അപ്പൊ അത് പിന്നെ ഒരു കണ്ടന്റ് ക്ഷാമം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണം എന്തെങ്കിലും. പിന്നെ ചലഞ്ചും കാര്യങ്ങളൊക്കെ ആകുമ്പോ മടിയാണ് പ്രശ്നം. അപ്പോ ഇനി എടുക്കണം, ബാക്ക് ടു ട്രാക്ക് ആവാനുള്ള ആഗ്രഹങ്ങളും പ്ലാനുകളും ഉണ്ട്. അപ്പൊ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അണിയറയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചാനൽ എന്നുള്ളത് ഒരു ഒരു പ്ലാൻ ഉണ്ട്, നമ്മൾ ഒപ്പീനിയൻസ് ആയിട്ടുള്ള. അതില് നമ്മളാ മൂവി അതിന്റെ ഒപ്പീനിയൻസ് ആയിട്ട് റിവ്യൂ എന്ന് പറയാനല്ല. പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഉണ്ടാവണ നമ്മളാ കുറച്ച് കുറച്ച് ടോപ്പിക്സിനെ പറ്റിയുള്ള നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ അല്ലേ. അതേമാർക്ക് ഏകദേശം എങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്നാലും ഫ്രണ്ട്സ് കൂടി ഇരുന്ന് ടോക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തോട്ട് വന്നിട്ടുള്ളൂ. അതിനെ പറ്റി ഒന്ന് ആലോചിക്കാണ്ട്. പിന്നെ അതൊക്കെയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതെന്നറിയാം, പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഭാവിയിൽ വരുന്നുണ്ടാവും ഇൻഷാല്ലാ. വേറെന്താ പിന്നെ? ഞാൻ തന്നെ അടുത്ത വിളിച്ച് നീട്ടണില്ല. സോ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
ചെറിയ ചെറിയ പ്ലെയിനിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം സ്പീഡാക്കാൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടി നോക്കാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനായിട്ട് ദാൻ അസ്സലാമു അലൈക്കും.